ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുകയാണല്ലോ അല്ലേ? ഞാനും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ തമ്മിൽ എല്ലാവരും കണ്ടു കാണും, നമ്മുടെ പിഗ്മെന്റഡ് ലിപ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡാർക്ക് ലിപ്സിനെ നമുക്ക് എങ്ങനെ പമ്പ് അടുത്താ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ ഗേൾസ് ഏതെങ്കിലും ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ എപ്പോഴേലും നമ്മൾ ഒരു വട്ടം പോലും ചിന്തിക്കാതിരുന്നിട്ടുണ്ടല്ലോ, ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും നമുക്ക് എന്താ ഇങ്ങനെ നമ്മുടെ ചുണ്ട് ഇത്ര ഡാർക്കായിട്ടിരിക്കണം, അല്ലെങ്കിൽ ഇത്ര കറുത്തൊരുമാതിരി വൃത്തിയോടായിട്ടിരിക്കണം, ഇത് മാറത്തില്ല, എനിക്ക് എപ്പോഴും എൻ്റെ ചുണ്ട് ഇങ്ങനെ ആയിരിക്കുള്ളൂ, ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് യൂസ് ചെയ്യേണ്ടി വരുമോ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ അലട്ടാറുണ്ടല്ലേ നമ്മുടെ ലിപ്സിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴത്തേന്. ബാക്കി ഗേൾസിന് എന്തിപ്പം സ്കിൻ നോക്കിയാലും ഹെയർ നോക്കിയാലും എല്ലാം പ്രോബ്ലം ആയിരിക്കും, നമ്മളിപ്പോൾ ലിപ്സ് ആയതുകൊണ്ട് ലിപ്സിനെ പറ്റി നമ്മൾ ഇങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. സോ അതിനൊക്കെയുള്ള ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ, ഒരു കിടിലൻ പാക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. സോ അതിന് മുന്നേ പാക്കിലേക്ക് പോകുന്നതിന് മുന്നേ വൈ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് നമുക്കറിയണ്ടേ? ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഡീഹൈഡ്രേഷൻ. അതായത് നമ്മൾ വെള്ളം കുടിക്കാതെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിൻ ആയിക്കോട്ടെ, ഇപ്പോൾ സ്കിന്നിനും അങ്ങനെ തന്നെയല്ലേ സ്കിൻ ഡ്രൈനെസ് വരും, അതുപോലെ തന്നെ ലിപ്പും ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് അത് ഡാർക്കൻ ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ജെനറ്റിക്സ് ആയിട്ടുണ്ടാവാം. അതായത് ഇപ്പം നമുക്ക് നമ്മുടെ പാരൻസിന് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ ഡാർക്ക് ലിപ്പ് ഉണ്ടെങ്കിൽ അത് ജെനറ്റിക്സ് ആയിട്ട് നമ്മളിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. വേറൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ സൺ എക്സ്പോഷറാണ്. അതായത് നമ്മൾ സൺ എക്സ്പോസ് ആകുമ്പോൾ നമ്മുടെ ലിപ്പിലും മെലാനിൻ്റെ അളവ് കൂടുകയും അങ്ങനെ ലിപ്പ് ഭയങ്കര ഡാർക്കായിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ SPF ഉള്ള സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറുള്ള ലിപ് ബാമും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒന്ന് സ്മോക്കിംഗ്. ഇപ്പം നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കിന് ഇപ്പം ലേഡീസ് ആണെങ്കിലും സ്മോക്ക് ചെയ്യാറുണ്ട്. ഇപ്പം സ്മോക്ക് ചെയ്യുമ്പം ചുണ്ട് നന്നായിട്ട് ഡാർക്കാകും, അതും എന്താ പറയുക, ഡ്രൈനെസ് പോലെ ആയിട്ടാണ് ഡാർക്ക്നെസ്സിലേക്ക് മാറുന്നത്. വേറൊരു കാര്യമാണ് ഹോർമോണൽ ചേഞ്ചസ്. ഇപ്പം നമുക്ക് ബോഡിയിൽ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം പ്രഗ്നൻ്റ് ആവും, പ്രഗ്നൻസിയുടെ ടൈമിൽ നമുക്ക് നിറയെ ഹോർമോണൽ ചേഞ്ചസ് വരും, ആ ടൈമിൽ നമ്മുടെ ലിപ്പ് പിഗ്മെൻ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ചില ഡ്രഗ്സ് ഉണ്ട്, അത് എല്ലാ ഡ്രഗ്സും അങ്ങനെയല്ല, ചില ഡ്രഗ്സിൻ്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ചില മെഡിക്കേഷൻസിൻ്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് നമുക്ക് ഡാർക്ക് ലിപ്പ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ആണെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ, അതായത് വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഇങ്ങനെ കുറേ ന്യൂട്രീഷൻ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും നമ്മൾ ഡാർക്ക് ലിപ്നെസ് വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇതൊക്കെയാണ് കുറച്ച് ഫാക്ടേഴ്സ്, നമുക്ക് ഇത് വരാനായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ റെമഡീസ് നമുക്ക് നോക്കാം. സോ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഡീഹൈഡ്രേഷനെ മാറ്റാം, അതായത് നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ലിപ് മാസ്ക് അല്ലെങ്കിൽ ലിപ് സ്ക്രബുകൾ ഇപ്പം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. സോ നമുക്ക് എങ്ങനെ ഇത് മാറ്റാനുള്ള ഞാൻ പറഞ്ഞ ആ ലിപ് മാസ്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ട എന്താന്ന് വെച്ചാൽ കുറച്ച് ഷുഗർ എടുക്കുക, നമ്മുടെ ഒന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒരുപാട് വലിയ പീസാണ്, നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യുമ്പം അത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഞാനിവിടെ ആ സെയിം ഷുഗറാണ് എടുത്തേക്കുന്നത്, ഷുഗർ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ, ഇപ്പോൾ ബ്രൂ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. അപ്പം ആ ഇൻസ്റ്റന്റ് കോഫി പൗഡർ യൂസ് ചെയ്യുക. അതും ഒരു ഇതെല്ലാം ഒരു ഓരോരോ ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരേ പ്രൊപ്പോർഷനിൽ എല്ലാം എടുക്കുക. അതിനുശേഷം നമുക്ക് എടുക്കേണ്ടത് ലെമൺ ജ്യൂസ് ആണ്. സോ ലെമൺ നമുക്കറിയാം നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ലെമൺ. സോ ലെമൺ ജ്യൂസ്, അത് കഴിഞ്ഞെടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് നമ്മൾ എടുക്കണത്. ഇപ്പം നല്ല ഇപ്പം എനിക്കിവിടെ നമ്മുടെ നല്ല ചക്കി ആട്ടിയ എണ്ണ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് നോർമലി ഞാൻ ഇവിടെ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന കോക്കനട്ട് ഓയിൽ ഉണ്ട്, അതാണ് ഈ എടുത്തിരിക്കുന്നത്. ഇപ്പം നല്ല എണ്ണ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ, അതാണ് ബെറ്റർ. ഇപ്പം എനിക്കിത് ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കുക്കിങ്ങിന് എടുക്കുന്ന കോക്കനട്ട് ഓയിൽ ഇല്ലേ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതുകൂടെ എടുത്തിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക. ഇത് ഈ നാല് ഇൻഗ്രീഡിയൻ്റ് ഉള്ളത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചുണ്ടിൽ ആദ്യം ഒരു കോട്ടൺ പാഡോ ടിഷ്യൂ പേപ്പറോ എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ലിപ്പ് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ലിപ്പിൽ നന്നായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം മാസ്ക് എന്നും പറയാം, സ്ക്രബ് എന്നും പറയാം,
മോയ്സ്ചറൈസറിന് എന്ത് വെച്ചാൽ പറയാം, ബിക്കോസ് എല്ലാം ഉണ്ട്. സ്ക്രബിന് ഷുഗർ ഉണ്ട്, മോയ്സ്ചറൈസിങ് ഓയിൽ ഉണ്ട്, പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ലെമൺ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ അപ്പർ ലിപ്പിലും ലോവർ ലിപ്പിലും. നന്നായിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ അപ്ലൈ ചെയ്ത് അതുപോലെ തന്നെ ജെന്റിലായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഷുഗർ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നല്ലേ, നമ്മുടെ സ്കിന്നിനെ നമ്മൾ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യണം. അപ്പം നന്നായിട്ട് ഒരു സർക്കുലർ മോഷനിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് എന്താ പറയുക, നമ്മളൊരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഉടനെ അത് മാറ്റരുത്. 5 മിനിറ്റ്സ് നല്ല രീതിയിൽ 5 മിനിറ്റ്സ് വേണം റബ് ചെയ്യാനായിട്ട്, അതായത് മസാജ് ചെയ്യാനായിട്ട്. മസാജ് ചെയ്ത് 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ പാഡോ എടുത്തിട്ട് വൈപ്പ് ചെയ്യുക. അത് വെറ്റ് ചെയ്യാൻ പാടില്ല, ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. എന്നിട്ട് അത് യൂസ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ ലിപ്പ് വൈപ്പ് ചെയ്യുക. വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ ഒരു ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. എൻ്റെത് എൻ്റെ ഫസ്റ്റ് യൂസ് നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. പെട്ടെന്നൊരു കളർ ചേഞ്ച് നമ്മുടെ, അതായത് ഒരുപാട് ഒരു വലിയ എക്സ്ട്രീമിലൊരു ചേഞ്ച് അല്ല, എന്നാലും ചെറിയ രീതിയിൽ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഡെയിലി ഒരു 5 to 6 days നിങ്ങളിത് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ ഷുവറാണ് ഞാൻ ബെറ്റ് ചെയ്യാം നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ലിപ്പിന് ഫീൽ ചെയ്യും. പക്ഷേ കണ്ടിന്യൂസ് ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഇടയ്ക്ക് 2 ദിവസമൊക്കെ മിസ്സായിരുന്നു. പക്ക ഒരു 7 days ഫോളോ ചെയ്യാൻ പറ്റിയില്ല. 5 to 7 days കണ്ടിന്യൂസ് നിങ്ങളിത് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല ചേഞ്ച് ഉണ്ടാവും. ഇതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള SPF ഉള്ള ലിപ് ബാം അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഇല്ലാത്ത ഒരു ലിപ് ബാം എടുത്തിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യുക. അതായത് മോയ്സ്ചറൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം, ലിപ്പിനെ ഡ്രൈ ആക്കാൻ വിടരുത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. നമ്മൾ ലിക്ക് ചെയ്യാതിരിക്കുക, നമ്മുടെ ലിപ്പിനെ ഡ്രൈ ആക്കാണ്ടിരിക്കുക. ലിക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഡ്രൈ ആക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യും. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കാര്യങ്ങൾ. ഇപ്പം ഈ പാക്ക് ഉണ്ടാക്കാനും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിലാണെങ്കിൽ ഒന്നുമില്ല, വേറെ കുറച്ച് സിമ്പിൾ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ലെമൺ ഇല്ലേ, ലെമൺ എടുത്ത് കട്ട് ചെയ്ത് ജസ്റ്റ് നിങ്ങളുടെ ചുണ്ടിൽ നന്നായിട്ട് ഒരു ഫ്യൂ മന്ത്സ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പം അതിന് നിങ്ങൾക്ക് പറ്റണില്ല എങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് കിടക്കുന്നതിന് മുന്നേ ലിപ്പിൽ അപ്ലൈ ചെയ്യുക. ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഓവർ നൈറ്റ് അങ്ങനെ കിടക്കുക. അതായത് അപ്പോൾ അത് മോയ്സ്ചറൈസ് ചെയ്ത് അപ്പം തന്നെ നമ്മുടെ ലിപ്പിന് കുറേ ചേഞ്ചസ് വരും. അതിനും പറ്റിയില്ല എങ്കിൽ ഒരു അലോവേര ജെൽ എടുക്കുക. അലോവേര ജെല്ലും ഒരു 5 മിനിറ്റ്സ് നന്നായിട്ട് ചുണ്ടിൽ മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് അങ്ങനെ വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇതുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട്. ഇപ്പോൾ ഈ മാസ്ക് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ടൈം ഇല്ല എന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം പിന്നെ സ്ക്രബ്, ഇടയ്ക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ചുണ്ടെപ്പോഴും. അതായത് നമുക്ക് കുറേ ഡെഡ് സെൽസ് ഉണ്ടാവും, അതിനെയൊക്കെ മാറ്റണം. അപ്പം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യാനായിട്ട് ഹണിയും ഷുഗറും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്താൽ മതി. അതും ജെന്റലി സ്ക്രബ് ചെയ്യുക. ഓൾവേസ് എന്ത് ചെയ്താലും ജെന്റലി ആണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ശരീരമാണ്. അപ്പോൾ ജെന്റലി സ്ക്രബ് ചെയ്യുക. ഇപ്പം അതിനും പറ്റിയില്ല എങ്കിലാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂത്ത് ബ്രഷ് അത് നന്നായിട്ട് വെറ്റ് ചെയ്യുക. ചുണ്ടും വെറ്റ് ചെയ്തിട്ട് ജെന്റലി റൊട്ടേഷൻ മോഷനിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താലും മതി, ഡെഡ് സെൽസ് റിമൂവ് ആകും. സോ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു വീഡിയോ ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈവൻ ഈ മാസ്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കുഞ്ഞു ടിപ്സ്, ലെമനോ കോക്കനട്ടോ ഹണിയോ ഇതൊക്കെ യൂസ് ചെയ്തോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുണ്ടിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാക്കാൻ പറ്റും. നമ്മളും ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളത്. അപ്പം ഇതൊരു 5 days അല്ലെങ്കിൽ ഒരു 7 days നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ചുണ്ട് കിട്ടുന്നതായിരിക്കും. ആൻഡ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചിലതൊക്കെ ജനറ്റിക്സാണ്. ജനറ്റിക്സ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചിലപ്പോൾ ചെയ്താൽ അത്, കാരണം നമുക്ക് ഡാർക്ക് ലിപ്പ് ആയിരിക്കാം, അത് മാറാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും ട്രൈ നോക്കുക. പിന്നെ ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ എവറി വൺ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ പിഗ്മെൻറ്റേഷൻ പോലെ ഇരിക്കും. ഇപ്പം ഞാൻ 5 days അല്ലെങ്കിൽ 7 days പറഞ്ഞു, ചിലർക്ക് അതിൽ കൂടുതൽ യൂസ് ചെയ്താലേ പിഗ്മെൻറ്റേഷൻ മാറത്തുണ്ടാവത്തുള്ളൂ.
സോ എന്തായാലും എല്ലാവരും ഈ ഹാക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ചേഞ്ചസ് വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ ബെൽ ബട്ടനും കൂടി ഒന്ന് ടിങ് 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 ഒന്ന് ഇത് ചെയ്തേക്കണം, എന്നാലും നമ്മൾ ഇനി ഇടുന്ന ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ടിൽ ദെൻ ഇറ്റ്സ് മീ നിമിഷ, ബൈ.